ഹായ്ടാ മക്കളെ, നമ്മൾ അങ്ങനെ 12th കടന്നിരിക്കുകയാണ് അല്ലേ. സോ 12th ബയോളജിയെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് +1 ബയോളജി 19 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. കുറേ പുതിയ കാര്യങ്ങളും കാണാപാഠം പഠിക്കാനും എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്ത ഒരുപാട് മക്കൾ ഉണ്ടാകും. പക്ഷേ വാട്ട് അബൌട്ട് 12th ബയോളജി എങ്ങനെയാണ്? അതുപോലെ തന്നെ കട്ടിയാണോ അതോ ഈസി ആണോ? നമുക്ക് നോക്കാം. മൊത്തം 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഉണ്ട്. ദെൻ ജനറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, ദെൻ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അതോട് ചേർന്ന് തന്നെ എവല്യൂഷനും നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസും അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറും. ദെൻ ബയോളജിയുടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള 2 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും അതുപോലെ ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസും. ദെൻ എക്കോളജിയിൽ നിന്നും 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷനും അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിയും. ഇങ്ങനെയുള്ള 13 ചാപ്റ്റേഴ്സാണ് ബയോളജി, അതായത് ബോട്ടണിയിലും സുവോളജിയിലുമായിട്ട് കമ്പൈൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ ഏതെന്ന് ചോദിച്ചാൽ ഒഫ്കോഴ്സ് അത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് തന്നെയാണ്. അതുപോലെ 2nd സ്ഥാനത്ത് നിൽക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. സോ ഈ 2 ചാപ്റ്റേഴ്സ്, അതായത് ജനറ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞ ആ മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് നിങ്ങളുടെ എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുക. ഈ 2 ചാപ്റ്റേഴ്സും നല്ല കട്ടിയുള്ള ചാപ്റ്റേഴ്സാണ്. ഒരു ഗൈഡൻസ്, അതായത് ഒരു ഫാക്കൽറ്റിയുടെ സഹായം ഇല്ലാതെ ഇത് 2 ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ 2 ചാപ്റ്റേഴ്സ് മാത്രമല്ല, അതുപോലെ തന്നെ ബയോടെക്നോളജിയും അതുപോലെ തന്നെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ കുറേ ആസ്പെക്റ്റുകളും ഒക്കെ പഠിക്കാൻ ഫാക്കൽറ്റീസിൻ്റെ സഹായം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു സബ്ജക്റ്റിൽ ഡെപ്ത്തിലുള്ള നോളജ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കൂ. സോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഈ ചാപ്റ്റേഴ്സ് വളരെ അനായാസമായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ +2 അഗ്നി ബാച്ചിന്റെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും നിങ്ങൾക്ക് വളരെ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരികയും നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് സെറ്റാക്കി തരികയും ചെയ്യും. സോ അഗ്നി ബാച്ചിലേക്ക് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഫുൾ ഡീറ്റെയിൽസ് എടുക്കുക, അതിനുശേഷം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് തന്നെ +2 ബയോളജിയിൽ സ്കോർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആപ്പ് ലൈവിൽ കാണാം.